സ്ട്രക്ചറിലോട്ട് നമ്മൾ പോവാം അല്ലെ അറേ ഓഫ് എനി ടൈപ്പ് ക്യാൻ ബി ക്രിയേറ്റഡ് ആൻഡ് മേ ഹാവ് വൺ ഓർ മോർ ഡയ്മെൻഷൻസ് നമുക്ക് ഏതൊരു ഡാറ്റ ടൈപ്പിലുള്ള അറേ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഇൻ എനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതുപോലെ ജാവയിലും നമുക്ക് പോസിബിൾ ആണ് അപ്പൊ ജാവേയിൽ ഒരു ഇൻഡീജിയർ അറേ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻഡ് ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് നോർമൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന പോലെ അരയ്ക്ക് അതിൻ്റെതായ സെൻഡാക്സ് ഉണ്ട് അതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അര നമുക്ക് ഡിക്ലെയർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഒരു ടെൻ നമ്പേഴ്സ് ടെൻ ഇൻഡിജർ നമ്പേഴ്സ് ഹാൻഡിൽ ചെയ്യണം എ ഗ്രൂപ്പ് നമുക്ക് പ്രോഗ്രാമിൽ യൂസ് ചെയ്യേണ്ടതാണ് എഡിറ്റ് ചെയ്യേണ്ടതാണ് നമുക്ക് പ്രിന്റ് ചെയ്യണം അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം എന്താ ചെയ്യുക ടെൻ വാരിയബിൾ ടെൻ ഇൻഡിജർ വാരിയബിള് ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് ഒരൊറ്റ അര അല്ലെ ടെൻ ഉള്ള ഒരു ഒറ്റ അര ഹാൻഡിൽ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യാം അരേസ് ഡിക്ലെയർ ചെയ്യുക ആൻഡ് യൂസ് ചെയ്യാം ഓക്കെ എ സ്പെസിഫിക് എലമെന്റ് ഇൻ അര ഇസ് ആസിസ്റ്റ് ബൈ ഇറ്റ്സ് ഇൻഡെക്സ് ഇപ്പൊ നമ്മളിപ്പോൾ ഒരു അരയെ ഡിക്ലെയർ ചെയ്യാണെങ്കിൽ ലാസ്റ്റ് യു ഓൾ നോ അതിന് അല്ലെ ഇപ്പോൾ ടെൻ എത്രയാണ് അപ്പോൾ ഒരു ഫൈവ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഒരേ ടൈപ്പ് വാല്യൂസ് ആണ് അതിൽ സേവ് ആവുക അപ്പൊ അതിനൊക്കെ അതിൻ്റെതായ ഇൻഡെക്സ് വാല്യൂസും ഉണ്ടായിരിക്കും ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ 0 ലാണ് നോർമലി ഇൻഡെക്സ് വാല്യൂ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എ എന്നാണ് നമ്മുടെ അറേയുടെ പേരെങ്കിൽ എ ഓഫ് സീറോ ആയിരിക്കും ഫസ്റ്റ് എലമെന്റ് അസസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഒരു നോർമൽ അറേ ഇറ്റ് ഈസ് വൺ അറേ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആർ ടു ടൈപ്സ് ഓഫ് അറേസ് വൺ ഡയമെൻഷനൽ അറേസ് ആൻഡ് മൾട്ടി ഡൈമെൻഷണൽ അറേസ് ഇൻ ജാവ വൺ ഡയമെൻഷനൽ ആൻഡ് മൾട്ടി ഡയമെൻഷനൽ പേര് തന്നെ ഉണ്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം

അപ്പോൾ വൺ ഡയമെൻഷനൽ അരയെ ഡിക്ലെയർ ചെയ്യാൻ അതിൻ്റെതായ ജനറൽ ഫോം ഉണ്ട് അപ്പോൾ അതിന് അതിന്റെ ടൈപ്പ് നമ്മൾ ആദ്യം സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് ആ ആരെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് സോ ടൈപ്പ് വേരിയബിൾ നെയിം വേരിയബിൾ നെയിം നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം ഓക്കെ അത് കീവേർഡ് ആവരുതെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് മസ്റ്റ് ആണ് നോർമലി ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ഇൻഡ് ഏ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ ഡിക്ലറേഷൻ അവിടെ കഴിഞ്ഞു കഴിഞ്ഞുല്ലേ ഇൻറെ സെമികോളെ ഇവിടെ അങ്ങനെയല്ല ഇൻഡ് വേരിയബിൾ നെയിം ദാറ്റ് നെയിം ഓഫ് ദ അര വിത്ത് സ്ക്വയർ ബ്രാക്കറ്റ് അങ്ങനെ അങ്ങനെയാകുമ്പോൾ ഒരു ഒരു അര ഡിക്ലെയർ ചെയ്യപ്പെട്ടു അവിടെ ഓക്കെ അപ്പോ ടൈപ്പ് ഡിക്ലെയർ ദ ബേസ് ടൈപ്പ് ഓഫ് ദ അര ഇവിടെ ടൈപ്പ് എന്ന് പറയുന്നത് അതിന്റെ ടൈപ്പ് ബേസ് ടൈപ്പ് ഏത് ഡാറ്റ ടൈപ്പ് ആണ് ഇനി അത് ഹോൾഡ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ആ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം ഇൻഡ് മന്ത് ഡേയ്സ് നമ്മൾ മന്ത് ഡേയ്സ് ഓരോ മന്തിലും എത്ര ഡേ ഉണ്ട് എന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അര വേണം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ട്വൽവ് എലമെന്റ്സ് ഉള്ള ഒരു അര നമുക്ക് ആവശ്യം വരും അല്ലെ നമ്മൾ കാരണം എന്താണ് പിന്നെ ട്വൽവ് മന്ത്സ് ആ അത് വാല്യൂസ് എന്താണ് തേർട്ടി തേർട്ടി വൺ ട്വന്റി എയ്റ്റ് ട്വന്റി നയൻ ഇത്രയും ഡേയ്സ് ഇത്രയും ഓപ്ഷൻസ് അതിൽ വരുള്ളൂ ദാറ്റ് മീൻസ് ഇറ്റ് നീഡ് ഓൺലി ഐൻ ഇൻഡിച്ച് ഡാറ്റ ടൈപ്പ് അല്ലെ അപ്പൊ നമ്മൾ ഇൻഡ് വെച്ചിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്താൽ മതി ഇൻഡ് മന്ത് ഡേസ് സ്ക്വയർ ബ്രാക്കറ്റ് സെമി കോളിനിട്ട് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാനുള്ള വാരിയബിൾ സോറി ഇൻഡ് അര അവിടെ ഡിക്ലെയർ ചെയ്യപ്പെട്ടു ഓക്കെ അവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്ന ആ ഒരു അവസ്ഥ ഇപ്പം എത്തിയിട്ടുള്ളൂ ഇനി നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ലൈക്ക് നമുക്ക് അവിടെ മെമ്മറിയിൽ ഒരു സ്പേസ് കിട്ടി ആ ഒരു അരെ നമുക്ക് നമ്മളുടേതായിട്ട് കിട്ടണമെങ്കിൽ വി വാണ്ട് ടു യൂസ് എ കീവേർഡ് ന്യൂ ന്യൂ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഓപ്പറേറ്റർ ഇനി ഒരുപാട് ജാവയിൽ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഓപ്പറേറ്റർ ആണ് ന്യൂ ഈ ന്യൂ വെച്ചിട്ട് നമ്മൾ അലോക്കേ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോഴാണ് മെമ്മറി നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കിട്ടുക ആ മെമ്മറിയിൽ ഇപ്പോൾ ഒരു ട്വൽവ് നമ്പേഴ്സ് ഹാൻഡിൽ ചെയ്യാനുള്ള മന്ത് ഡേയ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന അരേ നമുക്ക് മെമ്മറിയിൽ സ്പേസ് കിട്ടാൻ നമ്മൾ ന്യൂ വെച്ചിട്ട് അത് സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോഴാണ് അപ്പൊ അതിന്റെ ഫോം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്ത വേരിയബിൾ നെയിം അരേ വേരിയബിൾ നെയിം ഈക്വൽ ടു ന്യൂ ടൈപ്പ് ഏതാണോ ടൈപ്പ് അതിന്റെ സൈസും കറക്റ്റ് പറഞ്ഞു കൊടുക്കണം അപ്പൊ നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്ത എന്തായിരുന്നു ഇൻ മന്ത് ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് ജസ്റ്റ് ഇട്ടിട്ടുള്ളായിരുന്നു അല്ലെ അത് ഇനി നമ്മൾ ട്വൽവ് എലമെന്റ്സ് ഉള്ള അരേ ഓഫ് ഇൻഡിജ്സ് നമുക്ക് മെമ്മറിയിൽ അലോക്കേഷൻ വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യണം മന്ത് ഡേസ് ഈക്വൽ ടു ന്യൂ ഇൻ ഇൻട്വൽവ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ മെമ്മറിയിൽ കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ ട്വൽവ് എലമെന്റ്സ് സേവ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കിട്ടുള്ളൂ ഓക്കെ അപ്പൊ നമ്മൾ വെറുതെ ഒരു ഡിക്ലെയർ ചെയ്തിട്ട് നമ്മൾ അത് യൂസ് ചെയ്യുക അതിലേക്ക് വാല്യൂ അസൈൻ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾക്ക് എറർ പറയും അങ്ങനെ ഒരു സ്പേസ് അവിടെ ഇല്ല എന്നുള്ള എറർ നമുക്ക് തരും അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ആണ് ന്യൂ വെച്ചിട്ട് നമ്മള് മെമ്മറിയെ ലിങ്ക് ചെയ്തേ തീരും ഓക്കെ സോ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ഓപ്പറേറ്റർ ആണ് ന്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ നമ്മൾ ഇനി ന്യൂ ഒരുപാട് ഇനി അങ്ങോട്ട് ഒരുപാട് സ്ഥലത്ത് ഈ ന്യൂ എന്ന് പറഞ്ഞ സംഭവം ജാവേൽ യൂസ് ചെയ്യുന്നുണ്ട് ഇനി ഒബ്ജക്റ്റും ക്ലാസ്സിന്റെ ക്രിയേഷനും അതിന്റെ ഒബ്ജക്റ്റിന്റെ ക്രിയേഷനൊക്കെ വരുമ്പോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഓക്കെ സോ നമുക്ക് അതിന്റെ ഒരു പ്രോഗ്രാം നോക്കാം അരവെച്ചിട്ട് ഏഹ് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നേരത്തെ ഡിക്ലെയർ ചെയ്ത പോലെ അര എന്ന് പറഞ്ഞ ക്ലാസ്സിന്റെ ആണ്ടറിൽ വോയിഡ് മെയിൻ സ്പെഷ്യൽ മെയിൻ മെത്തേഡിൽ ഇൻഡ് മന്ത് ഡേയ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അര നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്തു അതിനുശേഷം മന്ത് ഡേയ്സ് ഈക്വൽ ടു ന്യൂ ഇൻഡ് ട്വൽവ് ഇപ്പോഴാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുക മെമ്മറിയിൽ ട്വൽവ് സ്പേസ് കിട്ടുക ഇൻറ്റീരിയർ വാല്യൂ സേവ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കിട്ടാം എന്നിട്ട് നമുക്ക് ഓരോരോ ഇൻഡെക്സിലേക്ക് വാല്യൂ പ്രോഗ്രാമില് നമ്മള് സ്റ്റാറ്റിക് ആയിട്ട് ഇവിടെ കൊടുക്കുകയാണ് നമ്മൾ റൺ ചെയ്യുമ്പോഴല്ല നമ്മൾ ഓൾറെഡി പ്രോഗ്രാമിൽ തന്നെ നമുക്ക് വാല്യൂ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി മന്ത് ഡേയ്സ് സീറോ ഇക്വൾ ടു തേർട്ടി വൺ അങ്ങനെയാവുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ആ ഒരു മെമ്മറിയിൽ എന്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും ട്വൽവ് ഇത് സേവ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം കിട്ടും അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഇൻഡെക്സിൽ ജനുവരിയിലെ നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ് തേർട്ടി വൺ ഇനി ഫെബ്രുവരിയിൽ ട്വന്റി എയ്റ്റ് ഓ നമുക്ക് ട്വന്റി എടുക്കാം നെക്സ്റ്റ് ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ചിലെ ഗെയിം തേർട്ടി വൺ അങ്ങനെ ട്വൽവ് എലമെന്റ്സ് നമുക്ക് ഈ ഒരു ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഓക്കെ എന്നിട്ട് നോർമലി നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് അല്ലെ നമുക്ക് ഏപ്രിൽ മന്തത്തെ ഡേയ്സ് ആണ് ചെയ്യണമെങ്കിൽ ഏപ്രിൽ ഹാസ് അപ്പം അത് ആക്ച്വലി വരെ സീറോ ജനുവരി വൺ ഫെബ്രുവരി എന്താ പറയാ ടു മാർച്ച് ത്രീ ഏപ്രിൽ വരും അല്ലേ ഫോർത്ത് മന്താണ് നമ്മുടെ അറിയൽ ഇൻഡെക്സ് സീറോ തുടങ്ങുന്നതുകൊണ്ട് തേർഡ് ഇൻഡെക്സിലാണ് ഏപ്രിലത്തെ വാല്യൂ വരിക എന്നിട്ട് അത് ജസ്റ്റ് അപ്പൻഡ് ചെയ്ത് നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ഇങ്ങനെയിരിക്കും ഏപ്രിൽ ഹാസ് തേർട്ടി ഡേയ്സ് ഓക്കെ അങ്ങനെ പ്രോഗ്രാമിൽ തന്നെ അറിയില്ല എങ്ങനെയാണ് വാല്യൂ കൊടുക്കുന്നതാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം നോക്കുന്നത് ഇതിന്റെ തന്നെ വേറൊരു വേർഷൻ ഉണ്ട് ഈ ഒരു പ്രോഗ്രാമിന്റെ വേറൊരു വേർഷൻ എന്താ വെച്ചാൽ നമുക്ക് ഇതിപ്പോ ഇത്രയും നമ്മൾ ഇൻഡെക്സ് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കല്ലേ ചെയ്തേ ഇപ്പൊ നെക്സ്റ്റ് ജസ്റ്റ് ഇനീഷ്യലി ദാറ്റ് മീൻസ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വാല്യൂ കൊടുക്കാൻ പറ്റും ബൈ യൂസിങ് ദ സ്പ്രേസസ് എത്രയാണോ കൊടുക്കേണ്ടത് അത് കോമയിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ എത്ര എണ്ണം ഉണ്ടോ അത്രയും സ്പേസ് ഓട്ടോമാറ്റിക്കലി മെമ്മറിയിൽ നമുക്ക് അലോക്കേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും അറ്റ് ടൈം ആ വാല്യൂ അവിടെ സേവ് ആവുകയും ചെയ്യും അപ്പൊ ഇവിടെ എത്ര വേ അപ്പൊ എനിക്ക് ട്വൽവ് അല്ല ഒരു ഫിഫ്റ്റീൻ വേണമെങ്കിൽ ഞാൻ കോമായിട്ട് കൊടുത്താൽ മതി കാരണം അത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫുൾ എക്സിക്യൂട്ട് ചെയ്യുന്നതോട് കൂടി മന്ത് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ആരെയുടെ അണ്ടറിൽ അത്രയും എലമെന്റ്സ് സേവ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ട ന്യൂ ഓപ്പറേറ്ററും ആവശ്യമില്ല ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ സ്പേസ് സൈസ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഏഹ് പക്ഷെ ഇതൊന്നും നമ്മുടെ വലിയ പ്രോഗ്രാം വരുമ്പോൾ നമുക്ക് ഒരിക്കലും പ്രോഗ്രാമിലല്ല നമ്മൾ വാല്യൂ കൊടുക്കുക അല്ലേ റൺ ചെയ്യുന്ന സമയത്താണ് അപ്പൊ അതിന് വഴിയെ നമ്മൾ എങ്ങനെയാണ് റൺ ചെയ്യുമ്പോൾ വാല്യൂസ് കൊടുക്കാന്ന് നോക്കാം ഓക്കെ സോ ഈ പ്രോഗ്രാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം മൾട്ടി ഡയമെൻഷണൽ അരേസ് ഇത് വൺ ഡയമെൻഷനൽ അരയാണ് അഥവാ ഒരൊറ്റ റോ സ്ട്രക്ചറിൽ മാത്രമാണ് അപ്പൊ വാല്യൂസ് ഉണ്ടായിരിക്കുക അതിന്റെ നെക്സ്റ്റ് വേർഷൻ അരേസ് ഓഫ് അരേസ് വരുമ്പോൾ നമുക്ക് അതിനെന്ത് പറയാം മൾട്ടി ഡയമെൻഷനൽ അരേസ് എന്ന് പറയും ഇതാണ് ഇപ്പൊ നമ്മളെ വൺ ഡയമെൻഷനൽ അരേ അപ്പൊ അതിന്റെ നെക്സ്റ്റ് നെക്സ്റ്റ് അങ്ങനെ ഇപ്പൊ അങ്ങനെ അരേന്നെ ഒരു ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് അരേസ് ഓഫ് അരേസ് ആയിട്ട് നമുക്ക് വാല്യൂസ് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ലൈക്ക് മാട്രിക്സ് ഫോം എളുപ്പത്തിൽ ഉറക്കാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം മൾട്ടി ഡയമെൻഷനൽ ആരേസ് ഡിക്ലെയർ ചെയ്യാം അപ്പൊ മൾട്ടി ഡയമെൻഷനൽ അരിയെന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഡയമെൻഷൻ ഉണ്ടായിരിക്കും നമ്മൾ വൺ ഡയമെൻഷനൽ അരിയയിൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളായിരുന്നു ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം ഈഫ് ടു ഡയമെൻഷനൽ ആരേസ് ആർ വി ആർ ഡിക്ലെയറിംഗ് അല്ലെങ്കിൽ ത്രീ ആണെങ്കിൽ ത്രീ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം അതിന്റെ സൈസും നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും ഓക്കെ സോ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം ഇൻഡ് ടു ഡി എന്ന് പറഞ്ഞ ഒരു ടു ഡയമെൻഷനൽ അര അതുകൊണ്ട് രണ്ട് ഉണ്ട് വൺ ആൻഡ് ടു ദാറ്റ് മീൻസ് റോയും കോളം സ്പെസിഫൈ ചെയ്യ എന്നിട്ട് ന്യൂ ഇൻഡ് ഫോർ ഫൈവ് അപ്പൊ അതിന്റെ അർത്ഥം ഫോർ റോസും ഫൈവ് കോളംസ് ഉള്ള ഒരു മൾട്ടി ഡയമെൻഷനൽ അര ഞങ്ങൾക്ക് വേണം എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഓക്കെ ഫോർ റോസ് ആൻഡ് ഫൈവ് കോളംസ് വൺ ടൂ ത്രീ ഫോർ അപ്പോ നമുക്ക് ഫോർ ബൈ ഫൈവ് അര ആൻഡ് ഡിസൈൻ ആ ഒരു സംഭവം അലോക്കേറ്റ് ചെയ്യപ്പെടും മെമ്മറിയിൽ ഈ ഒരു ഈ ഒരു ഇങ്ങനെയുള്ള ഒരു സംഭവം നമുക്ക് ടു ഡി എന്ന പേരിൽ നമുക്കായിട്ട് തരും ഇനി നമുക്ക് ടു ഡയമെൻഷനൽ അര വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം നോക്കാം അപ്പൊ ക്ലാസ് ടു ഡി അര എന്ന് പറഞ്ഞ ഒരു ക്ലാസ് വെച്ചിട്ട് മെയിൻ മെത്തേഡില് നമ്മള് ഒരു പ്രോഗ്രാം എഴുതുകയാണെ അപ്പോൾ നമ്മൾ അത് ഡിക്ലെയർ ചെയ്തു ടു ആയതുകൊണ്ട് ടു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു അതിന്റെ സൈസ് കറക്റ്റ് പറഞ്ഞു ഫോർ റോസ് ആൻഡ് ഫൈവ് കോളംസ് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് അത് തന്നെയാണ് എന്നിട്ട് നമുക്ക് ഏതൊരു ലാംഗ്വേജിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ചെയ്യുന്ന പോലെ ലൂപ്പ് വെച്ചിട്ടാണ് നമ്മൾ അരയിലേക്ക് ടൂ ഡയമെൻഷനിലരയ്ക്ക് വാല്യൂ എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് വാരിയബിൾ വേണം ഐ ജെ ദെൻ കെ നമുക്ക് വാല്യൂ സേവ് ചെയ്യാൻ വേണ്ടിട്ട് കെയും വേണം അങ്ങനെ രണ്ട് ലൂപ്പ് നമ്മൾ കൊടുത്തു അതിനുശേഷം ഈ കെയുടെ വാല്യൂ നമ്മുടെ ഓരോരോ പൊസിഷനിലേക്ക് നമ്മൾ സേവ് ചെയ്യാൻ തീരുമാനിച്ചു എന്നിട്ട് കെ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുത്തു അപ്പൊ സീറോ ടു എത്രയാണോ ഫോർ ഇൻ ടു ഫൈവ് ട്വന്റി എലമെന്റ്സ് വരും അപ്പൊ സീറോ ടു നയൻറ്റീൻ വാല്യൂ കെയുടെ വാല്യൂ നമ്മൾ സേവ് ആവും ഓക്കെ അപ്പൊ അത് നോക്കാം അങ്ങനെ നമ്മൾ ഇത് ഇങ്ങോട്ട് ഇങ്ങനെ ഓരോരോ എലമെന്റ് ആയിട്ട് ഈ ടു ഡയമെൻഷനൽ അരിയിലേക്ക് നമ്മൾ സേവ് ആക്കി എന്നിട്ട് നമ്മൾ അത് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്തു പ്രിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഇടയിൽ സ്പേസും കൊടുത്തു പിന്നെ ഓരോ റോ കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ഈ ഒരു ഇവിടെ ആകുമ്പോൾ ഒരു റോയിലുള്ള മൊത്തം പ്രിൻ്റ് ചെയ്യും അതിന് ശേഷം നമ്മളൊരു പുതിയൊരു ലൈൻ പ്രിൻ്റ് ചെയ്തു എന്നിട്ട് നെക്സ്റ്റ് ലൈനിൽ അടുത്ത റോ പ്രിൻ്റ് ചെയ്തു അങ്ങനെ പ്രിൻ്റ് ചെയ്യാനും കൊടുത്തു അപ്പോൾ നമ്മുടെ ഔട്ട് പുട്ട് ഇങ്ങനെയായിരിക്കും അപ്പോൾ നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത് സീറോ ടു ട്വന്റി ടൈംസ് കെ ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്തിട്ടാണ് അപ്പോൾ സീറോ ടു നയൻറ്റീൻ വരെയാണ് നമ്മുടെ ഇതിലേക്ക് ൂ ഡൈമൽ ഏരിയയിലേക്ക് വാല്യൂ സേവ് ആവും അപ്പൊ 0 ടു നയൻറ്റീൻ വരെ വരും അപ്പൊ ആക്ച്വലി ഈ ഒരു അതിൻ്റെ കറക്റ്റ് മെമ്മറിയിലുള്ള സ്പേസും ആണ് ഇവിടെ ഞാൻ ജസ്റ്റ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് സീറോ ടു റോല് സീറോ ടു കോളത്തിലാണ് നമ്മൾ ഈ സീറോ സേവ് ആവുന്നത് ഇനി സീറോത്ത് റോല് ദാറ്റ് മീൻസ് ഫസ്റ്റ് റോ ഇൻഡെക്സ് ആണ് സീറോ ആയിട്ട് വരികയാണ് അപ്പൊ ഫസ്റ്റ് റോയില് സെക്കൻഡ് കോളത്തില് വണ് സേവ് ആവും ആൻഡ് ഫസ്റ്റ് റോല് തേർഡ് കോളത്തില് ടു സേവ് ആവും അങ്ങനെ അത് അടുത്ത ലൈനിലാണ് നമ്മൾ പ്രിന്റ് ചെയ്തത് അങ്ങനെ നാല് റോയും അഞ്ച് കോളം നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ഈ ഒരു ടു ഡി ടു ക്യാപിറ്റൽ ഡി എന്നുള്ള പേരിൽ ഒരു ടു ഡയമെൻഷനൽ അരി ഡിക്ലെയർ ചെയ്ത് നമ്മൾ സേവ് ചെയ്തു അപ്പൊ ഇങ്ങനെയാണ് ഒരു ടു ഡയമെൻഷനൽ അരി നമ്മുടെ Java ജാവയിൽ വർക്ക് ചെയ്യുക ഓക്കേ അപ്പൊ ഇവിടെയുള്ള ഈ ലെഫ്റ്റ് ഇൻഡെക്സ് റോസിനെയാണ് കാണിക്കുന്നത് റൈറ്റ് ഇൻഡെക്സ് കോളത്തിനെയാണ് കാണിക്കുന്നത് ഇത് മെമ്മറിയിൽ എങ്ങനെയാണോ ആ ഒരു രീതിയാണ് ഇങ്ങനെയാണ് അതിന് ഇൻഡെക്സ് വെച്ചിട്ട് നമ്മൾ വാല്യൂ ആസസ് ചെയ്യുക അതിന്റെ ഒരു പിക്ചറാണ് ഞാൻ ജസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഓക്കെ നമ്മൾ കംപ്ലീറ്റ് റെഫറൻസ് ബുക്കിൽ ഉള്ള അതേ പിക്ചർ തന്നെയാണ് ഓക്കെ അപ്പൊ ഈ ഒരു പ്രോഗ്രാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ മൾട്ടി ഡെൻഷണൽ ഏരിയയില് നമ്മൾ നോർമലി ഈ ഒരു സി ലാംഗ്വേജിലും ഇല്ലാത്ത ഒരു ഒരു സ്പെഷ്യൽ ഫീച്ചർ ഉണ്ട് ആരൊക്കെ നമ്മുടെ ജാവയ്ക്ക് നോർമലി നമ്മൾ സിയിലൊക്കെ ആണെങ്കിൽ ഇപ്പം എ ടു എന്ന് പറഞ്ഞിട്ട് ടു റോയും ടു കോളും ഉള്ള ഒരു കറക്റ്റ് അല്ലെങ്കിൽ ടു ടു റോ ത്രീ കോളം ഉള്ള ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക ഡിക്ലെയർ ചെയ്യുക പിന്നെ അങ്ങനെ വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് ഡയമെൻഷൻസ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് റോ എന്തായാലും ഒരു ഡയ്മെൻഷനിൽ എന്തായാലും സ്പെസിഫൈ ചെയ്യണം അത് റോ ആയിരിക്കണം എത്ര റോ നമ്മുടെ മൾട്ടി ഡൈമെൻഷനൽ അരയിൽ വരുന്ന നമ്മൾ സ്പെസിഫൈ കൊടുക്കുക ബാക്കി എത്ര ഡയമെൻഷൻ ഉണ്ടോ അത് ജസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക മാത്രം ചെയ്യാം അപ്പൊ കോളം നമ്മൾ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല ഇനി ഓരോ റോലും ടൂ ഡി സീറോത്ത് റോ ദാറ്റ് മീൻസ് ഫസ്റ്റ് റോയില് ഫൈവ് കോളം ഉണ്ട് സെക്കൻഡ് റോയില് ഫൈവ് കോളം ഉണ്ട് തേർഡ് റോയില് ഫൈവ് കോളം ഉണ്ട് ഫോർത്ത് റോല് ഫൈവ് കോളം ഉണ്ട് ഇവിടെ ആ ഒരു ഫൈവ് ഇടാത്തിന് പകരം ഇത്രയും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം അപ്പൊ നമ്മളെന്തിനാ ഇവിടെ ഒരു ഫൈവ് ഇട്ടാ പോരെ പോരല്ലേ നമ്മൾ എന്തിനാ ചുമ്മാ ഇത്രയും സ്റ്റേറ്റ്മെന്റ് എക്സ്ട്രാ എഴുതുന്നത് അത് നമുക്ക് ആവശ്യം വരെ എപ്പോഴാച്ചാൽ നമുക്ക് ഓരോരോ റോലും സെയിം എലമെന്റ് കോളം അല്ല വേണ്ടത് ഇപ്പൊ സീറോത്ത് റോല് നമുക്ക് അത് ദാറ്റ് മീൻസ് ഫസ്റ്റ് റോല് ഫസ്റ്റ് കോ ഒരു കോളേ ഉള്ളൂ സെക്കൻഡ് റോല് രണ്ട് കോളം തേർഡ് റോല് മൂന്ന് കോളം ഫോർത്ത് റോല് നാല് കോളം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമുക്ക് ഡൈനാമിക്കലി എന്ത് ചെയ്യാൻ പറ്റും കോളത്തിന്റെ നമ്പേഴ്സ് മാറ്റി കൊടുക്കാൻ പറ്റും ഇത് ജാവയുടെ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം പ്രോഗ്രാമിൽ പറഞ്ഞു കൊടുക്കാം ദാറ്റ് മീൻസ് ഒരു ഡയമെൻഷനിൽ എന്തായാലും നമ്മൾ സ്പെസിഫൈ ചെയ്യണം ദാറ്റ് ഇസ് റോ നമ്പർ എന്നിട്ട് കോളം ഓരോരോ റോയിൽ എത്ര കോളം ഉണ്ടെന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം ഓക്കെ അപ്പോ അത് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം പ്രോഗ്രാമാണത് അത് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമില് നമ്മൾ എന്താണ് നാല് റോയാണെന്ന് സ്പെസിഫൈ ചെയ്തു എന്നിട്ട് നേരത്തെ അതേ എക്സാമ്പിൾ തന്നെയാണ് ഫസ്റ്റ് റോല് ഒരെട്ട് എലമെന്റ് ഉള്ളൂ സെക്കൻഡ് റോള് രണ്ട് എലമെന്റ് തേർഡ് റോല് മൂന്ന് എലമെന്റ് ഫോർത്ത് റോല് നാല് എലമെന്റ് ഓക്കെ അപ്പൊ അങ്ങനെ ആവുമ്പോ അതിലേക്ക് നമ്മൾ നീ വാല്യൂ കൊടുക്കാൻ പോവാണ് അപ്പൊ വാല്യൂ കൊടുക്കുമ്പോ നമ്മൾ നോക്കണം ഫസ്റ്റ് റോല് എത്രയുള്ളൂ ഒരു എലമെന്റേ ഉള്ളൂ ദാറ്റ് മീൻസ് ഐ സീറോ ആവുമ്പോ ഫസ്റ്റ് റോ ആണ് പ്രിന്റ് ചെയ്യുക അപ്പൊ നമ്മൾ ഒരൊറ്റ എലമെന്റ് സീറോ പ്ലസ് വൺ ഒറ്റ എലമെന്റ് പ്രിന്റ് ചെയ്താൽ മതി അപ്പൊ നമ്മൾ ജെ ഡ്യൂ ഐ പ്ലസ് വൺ ആക്കി കൊടുത്തു ഇനി സെക്കൻഡ് റോ ആണെങ്കിൽ ഐ ഈക്വൾ ടു വൺ ആണ് അപ്പൊ വണ്ണില് ദാറ്റ് മീൻസ് ഇവിടെ എത്ര എലമെന്റ് ഉണ്ട് രണ്ട് എലമെന്റ് ഉണ്ട് ദാറ്റ് മീൻസ് വൺ പ്ലസ് വൺ അപ്പൊ ടു രണ്ടാമത്തെ റോ മുഴുവനായിട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ രണ്ട് പ്രാവശ്യം ഈ ഇന്നർ ലൂപ്പ് വർക്ക് ചെയ്യണം ഓക്കേ അപ്പൊ അങ്ങനെ മൂന്നാമത്തെ റോ ആണെങ്കിൽ ഇൻഡെക്സ് ടു ആണ് അപ്പൊ ടു പ്ലസ് വൺ ടു പ്ലസ് വൺ എന്ന് പറയുമ്പോൾ എന്താണ് ത്രീ എലമെന്റ്സ് ആർ ദർ ഇൻ തേർഡ് റോ ദാറ്റ് മീൻസ് ടു ഇൻഡെക്സ് ആയിട്ടുള്ള റോ അങ്ങനെ നമ്മൾ അതിനുള്ള അതാണ് ഇവിടെ ഐ പ്ലസ് വൺ വന്നത് കേട്ടോ കാരണം ഓരോരോ റോയുടെ പ്ലസ് വൺ വാല്യൂ അഥവാ സീറോത്ത് ഉള്ള ഫസ്റ്റ് റോയിൽ ഒരു എലമെന്റ് ആ സീറോ പ്ലസ് വൺ വൺ എലമെന്റ് ആണ് അപ്പൊ ഒരു പ്രാവശ്യം ഇത് കറങ്ങണമല്ലോ അപ്പൊ അങ്ങനെ നമ്മൾ കെ എന്ന് പറഞ്ഞ വാല്യൂസ് കൊടുത്തു ഇവിടെ അതുപോലെ ജസ്റ്റ് പ്രിന്റ് ചെയ്തു നേരത്തെ ചെയ്ത മതി അപ്പൊ അതെന്ത് ചെയ്തു ഫസ്റ്റ് റോല് സീറോ മാത്രമേ ഉള്ളൂ പിന്നെ സെക്കൻഡ് റോല് രണ്ട് വണ്ണും ടൂം പ്രിന്റ് ചെയ്തു തേർഡ് റോല് ത്രീ ഫോർ ഫൈവ് പ്രിന്റ് ചെയ്തു ഫോർത്തില് സിക്സ് സെവൻ എയ്റ്റ് നയൻ പ്രിന്റ് ചെയ്തു ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങനത്തെ രീതിയിൽ പ്രിന്റ് ചെയ്യണം എങ്കിൽ അപ്പം പിന്നെ വെറുതെ നമുക്കറിയാം ഫസ്റ്റ് റോല് ഒരിട്ട് എലമെന്റ് ഉള്ളൂന്ന് അപ്പൊ നമ്മൾ വെറുതെ ഒരു കോമൺ ആയിട്ട് ഫോർ റോസ് ആൻഡ് ഫൈവ് കോളംസ് ഒക്കെ ഒന്നും കൊടുത്തിട്ട് വെറുതെ ഒരു മെമ്മറി വേസ്റ്റേജ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് നമ്മളിങ്ങനെ അര ഡിക്ലെയർ ചെയ്തിട്ട് യൂസ് ചെയ്യാം അപ്പൊ നമ്മുടെ അലോക്കേഷൻ ഇങ്ങനെ ഉണ്ടാവും ഓക്കെ ഒരു ട്രയാങ്കിൾ രൂപത്തിലായിരിക്കും അതിൻ്റെ അലോക്കേഷൻ ഓക്കെ അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇത്രയൊക്കെയാണ് നമ്മുടെ അരൈസ് വരുന്നത് വൺ ഡയമെൻഷണൽ അര ആൻഡ് മൾട്ടി ഡയമെൻഷനൽ അര ഓക്കെ അപ്പോൾ ഇത് മെല്ലെ സമാധാനത്തിൽ ഇരുന്ന് തന്നെ കാണാം മനസ്സിലാവാത്തത് ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് നോക്കുക പ്രോഗ്രാം ഇനി ഞങ്ങൾ നിങ്ങൾക്ക് ലൂപ്പ് അറിയാന്നുള്ള രീതിയിലാണ് ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്ത് പോയത് ആക്ച്വലി കാരണം എന്താണ് നമുക്ക് സി പഠിച്ചവരായിരിക്കുമല്ലോ നമ്മളധികം ജാവയൊക്കെ അറിയ അറിയാൻ പഠിക്കാനിരിക്കുക അപ്പോൾ ഇനി നമുക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട് ആ സമയത്ത് ലൂപ്പ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു